വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ലിജോ പാസ്റ്റർ, നല്ല അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിച്ച പ്രിയ സഹോദരങ്ങൾ, സങ്കീർത്തനം വായിച്ച് നല്ല അനുഗ്രഹിക്കപ്പെട്ട പ്രബോധനം തന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ, എല്ലാവർക്കും വീണ്ടും വരുന്ന എന്നെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഈ മീഡിയയിലൂടെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്ന് പകൽ അറിയിക്കുന്നു. എൻ്റെ പേര് കർത്തൃദാസൻ പറഞ്ഞതുപോലെ കെ ടി വർഗീസ് എന്നാണ്. വീട്ടിൽ എന്നെ ബാബു എന്നാണ് വിളിക്കുന്നത്. എൻ്റെ വീട് തിരുവല്ലായിൽ പെരുന്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങൾ ഓർത്തഡോക്സ് സമുദായത്തിൽ ആണ് ജനിച്ച് വളർന്നത്. എൻ്റെ അമ്മ 8 മക്കളെ പ്രസവിച്ചിരുന്നു. അതിൽ 4 പേരെ മരിച്ചുപോയി. കുഞ്ഞുങ്ങളെല്ലാവരും മാസം തികയാതെയാണ് അമ്മ പ്രസവിച്ചത്. അമ്മയൊരു രോഗിയായിരുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. എന്നാൽ 80-ൽ എൻ്റെ അമ്മയെ കർത്താവ് തൊട്ടു. അത്ഭുതകരമായ വിടുതൽ കർത്താവ് കൊടുത്തു. അങ്ങനെ എൻ്റെ അമ്മ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ കടന്നു പോകുവാനിടയായി. 81 ആയപ്പോഴേക്കും എൻ്റെ അച്ചാച്ചനും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ കടന്നു പോകുവാനിടയായി. ഞങ്ങൾ 4 മക്കളാണ്. 3 ആണും 1 പെണ്ണും. മക്കളിൽ മൂത്ത മകനാണ് ഞാൻ. 80-81 എൻ്റെ മാതാപിതാക്കൾ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്നു. അവർ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ചു കൊണ്ടിരുന്നു. 83 ആയപ്പോഴേക്കെ ഞാനൊഴികെ എല്ലാവരും മാതാപിതാക്കളോടൊപ്പം കർത്താവിനെ ആരാധിക്കുവാനായിട്ട് കടന്നുപോയി. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമായിരുന്നു രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, അല്ലെങ്കിൽ പെന്തക്കോസ് അനുഭവത്തിൽ പോവുക എന്നുള്ളത്. അതിനാൽ ഞാൻ വളരെ എതിർത്തു. ഞാൻ മാറി മാറി നടന്നു. 83 ഫെബ്രുവരി 24 അന്ന് ഞങ്ങൾക്ക് 2 പശുവുണ്ട്. അതിൻ്റെ പാല് ചങ്ങനാശ്ശേരിയിലാണ് കൊണ്ട കൊടുത്തുകൊണ്ടിരുന്നത്. ഞാനും എൻ്റെ അനുജനും സൈക്കിളിൽ എന്നും മാറി മാറി വെളുപ്പിന് ഈ പാല് അവിടെ കൊണ്ട് കൊടുക്കുക പതിവാണ്. 83 ഫെബ്രുവരി 24 ഞാൻ സൈക്കിളെടുത്ത് കന്നാസിനകത്ത് പാല് എടുത്ത് സൈക്കിളിൻ്റെ ബാറയിൽ കെട്ടി സൈക്കിൾ ഇറക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ എൻ്റെ അനുജൻ ഓടി വന്ന് സൈക്കിളെ പിടിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എടാ ഇന്ന് നീ പോകണ്ട, ഞാൻ പൊക്കോളാം, ഇന്ന് ഞാൻ നിന്നെ വിടത്തില്ല, ഞാനാണ് പോകുന്നത് എന്ന് പറഞ്ഞ് അവൻ സൈക്കിളെ പിടിച്ചു. ബലമായിട്ട് എന്നോട് സംസാരിച്ചു. ഞാൻ അവനോട് പറഞ്ഞ വാചകം ഇതാണ്. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു എന്നെനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് ഇതാണ്, ഇന്നുകൂടെ ഞാൻ പോകൂ, നാളെ മുതൽ നീ പൊക്കോ എന്ന് പറഞ്ഞ് അവനെ തട്ടി മാറ്റിവെച്ച് സൈക്കിളുമായിട്ട് ഞാൻ കടന്നുപോയി. പെരുന്നയിൽ പാല് കൊടുത്തിട്ട് തിരികെ വരുമ്പോൾ ഇടിഞ്ഞിലം എന്ന് പറയുന്ന സ്ഥലത്ത് അന്ന് വലിയൊരു വളവായിരുന്നു. എനിക്കെതിരെ 2 ലോറി മുന്നിലും പുറകിലുമായിട്ട് കടന്നു വരികയാണ്. ഞാൻ ചങ്ങനാശ്ശേരിയിലും തിരുവല്ലായിലേക്ക്, തിരുവല്ലായിൽ നിന്നും 2 ലോറി മുന്നിലും പുറകിലുമായി വളരെ സ്പീഡിൽ കടന്നു വരുന്നു. ഈ വണ്ടിയുടെ വരവ് കണ്ട് ഞാൻ ഭയപ്പെട്ട് പെട്ടെന്ന് എൻ്റെ ഇടതുകാൽ റോഡ് സൈഡിലുള്ള മതിൽ കുറ്റിയിലും വലതുകാൽ സൈക്കിളിൻ്റെ ബെഡലിലും ചവിട്ടി നിർത്തുകയും പുറകെ കിടന്ന ലോറി ഓവർടേക്ക് ചെയ്ത് സ്പീഡിൽ, വളരെ സ്പീഡിൽ കടന്നു വന്ന് എന്നെ ഇടിച്ച് ഞാൻ വണ്ടിയിൽ കുടുങ്ങി. എന്നെ വലിച്ചുകൊണ്ട് ദൂരെ, കുറേ ദൂരം വലിച്ചുകൊണ്ട് പോയി. ഞാൻ ഇനിയും പറയുന്ന ഒരു കാര്യവും എനിക്കറിയില്ല. എൻ്റെ മാതാപിതാക്കളും എൻ്റെ സഹോദരങ്ങളും എന്നെ ശുശ്രൂഷിച്ച ഡോക്ടർമാരും നേഴ്സുമാരും ദൃക്സാക്ഷികളുമൊക്കെ പറഞ്ഞ അറിവ് മാത്രമേ ഞാൻ ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങൾ അറിയത്തുള്ളൂ. എന്നെ അവിടെ നിന്ന് ലോറി പെട്ടെന്ന് മാറ്റി നിർത്തി. ഞാൻ റോഡിൽ വീണു. നാട്ടുകാരെല്ലാം ഓടി വന്നപ്പോഴേക്കും ലോറിക്കാർ നേരെ വിട്ട് ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ഞാൻ മരിച്ചു എന്ന് വിചാരിച്ച് ആൾക്കാരെല്ലാം ഓടിക്കൂടി വന്നു. നിൽപ്പുണ്ട്, എന്നെ ആരും എടുക്കുന്നില്ല, എന്നെ ആർക്കും അറിയത്തില്ല. എൻ്റെ സ്ഥലത്ത് വെച്ചല്ല എന്നെ വണ്ടി ഇടിക്കുന്നത്. ആരണ്ടൊക്കെ വണ്ടിക്ക് കൈ കാണിക്കുന്നുണ്ട്, വണ്ടി ഒന്നും നിർത്തുന്നില്ല.
കുറേ നേരം അവിടെ കിടന്നു. ആരണ്ടൊക്കെയോ വന്നു പെട്ടെന്ന് ഈ കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോകണം എന്ന് നിർബന്ധിച്ചു. ചങ്ങനാശ്ശേരിയിൽ മണലിറക്കിയിട്ട് തിരികെ വരുന്ന ഒരു ലോറി നാട്ടുകാർ തടഞ്ഞു നിർത്തി ഇട്ട് തിരിച്ചിടിയിപ്പിച്ച് ഒരു ചിക്കുപായിക്കകത്ത് വാരി കെട്ടി എന്നെ ആ ലോറിക്കകത്താക്കി എന്നെ ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു ആ റൂമിൽ കൊണ്ടിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ ആ റൂമിൽ എന്നെ ഇട്ട് കതവടച്ചിട്ട് എല്ലാവരും പോയി. ആ റൂമിൽ ആരും കയറാതിരിപ്പാൻ ഒരാൾ വാതുക്കൽ നിൽപ്പുണ്ട്. ഒരു ലോറി നിറച്ച ആൾക്കാർ വന്നിട്ടുണ്ട്. എന്ത് ചെയ്യണം, ആരോട് പറയണം, എവിടെ പറയണം, ഒന്നും അറിയില്ല. എൻ്റേതെന്ന് പറയാൻ അവിടെ ആരുമില്ല. ഇതെൻ്റേതാണെന്ന് പറയാൻ ആരുമില്ല. റോഡിൽ കിടന്ന ഒരു അനാഥ പ്രേതം എടുത്തുകൊണ്ട് വന്നു എന്നല്ലാതെ ആർക്കും ഒന്നും പറയാനില്ല. അവിടെ വളരെ ഭാരപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ വീട്ടിൽ വിവരം അറിഞ്ഞ് എൻ്റെ അച്ചാച്ചനും എൻ്റെ അമ്മയും മറ്റു പലരും ചിലർ പെട്ടെന്ന് കാറയിൽ അവിടെ വന്നു. എൻ്റെ അച്ചാച്ചൻ തലകറങ്ങി താഴെ വീണു. കൂടെ വന്നവരൊക്കെ മാറി നിന്ന് കരയുമ്പോൾ ആ കാറിൽ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. ഷുഗറുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോൾ അസ്വസ്ഥത പലതുണ്ട്. അമ്മ വളരെ വേദനയോടെ കാറിലിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ അമ്മയോട് പറഞ്ഞു, നിൻ്റെ മകൻ മരിച്ചു പോകത്തില്ല, കയറി ചെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എൻ്റെ അമ്മയ്ക്ക് ഒരു പ്രത്യേക ധൈര്യം, ഒരു പ്രത്യേക കൃപ ദൈവം കൊടുത്തു. ധൈര്യമുള്ളവളായി അമ്മയെ കാറിൽ നിന്നും ഇറങ്ങി ഞാൻ കിടക്കുന്ന റൂമിൻ്റെ വാതിക്കൽ വന്നു. അവിടെ നിന്നവർ ചോദിച്ചു, നിങ്ങൾ ആരാ? അമ്മ പറഞ്ഞു, ഞാൻ ആ കുഞ്ഞിൻ്റെ അമ്മയാണ്, എനിക്കെൻ്റെ കുഞ്ഞിനെ കാണണം. അവർ പറഞ്ഞു, പറ്റില്ല, ഇത് ആശുപത്രിയാണ്, ഇവിടെ കിടന്ന് വേളം വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, ഞാൻ ഒരു വേളവും വെക്കത്തില്ല, നിങ്ങൾക്ക് ഒരു അസ്വസ്ഥത ഞാൻ ഉണ്ടാക്കത്തില്ല, എനിക്കെൻ്റെ കുഞ്ഞിനെ കാണണം, കാണാതെ ഞാൻ പോകില്ല, എനിക്ക് അവനെ കാണണം. അമ്മ വളരെ നിർബന്ധിച്ചപ്പോൾ കതവ് തുറന്നു കൊടുത്തു. പെട്ടെന്ന് കൈക്ക് പിടിച്ചു അമ്മയുടെ. അമ്മ പറഞ്ഞു, വേണ്ട, എനിക്ക് ധൈര്യമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ബ്ലഡിൽ കുളിച്ച് ഒരു വല്ലാത്ത നിലയിൽ ആ റൂമിൽ കിടക്കുകയാണ്. ഡെസ്കിൽ എൻ്റെ അമ്മ എൻ്റെ അരികിൽ വന്ന് ബ്ലഡിൽ കുളിച്ച് കിടക്കുന്ന എൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് എൻ്റെ തലയിൽ കൈവച്ച് ആത്മനിറവോടെ എൻ്റെ അമ്മ പ്രാർത്ഥിച്ചു. അന്യഭാഷ പറഞ്ഞ് അമ്മ ദൈവത്തെ മഹത്വപ്പെടുത്തി ആ കാമി സ്തോത്രം ശക്തമായി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ എന്നെ വിളിച്ചു, മോനെ ബാബുവെ എന്ന് വിളിച്ചപ്പോൾ ഞാൻ അമ്മയുടെ വിളി ഒരു ഞരക്കം പോലെ കേട്ടു. അവിടെ നിന്നവർ ഡോക്ടറെ എടുക്കൽ ചെന്ന് പറഞ്ഞു. അവർ ആൾക്കാരൊക്കെ വന്നു സ്തോത്രം. അപ്പോഴേക്കും ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റില്ല, മരിച്ചു പോകും, ഒരു സാധ്യതയുമില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് പറഞ്ഞത് മരിക്കില്ലെന്നാണ്. എൻ്റെ അമ്മ ഡോക്ടറോട് പറഞ്ഞു, എൻ്റെ മോൻ മരിക്കില്ല. ഞാൻ പലയിടത്തും പ്രസംഗിക്കും പറയാറുണ്ട്, വിശ്വാസം പറയാൻ വിദ്യാഭ്യാസം വേണ്ട, പരിശുദ്ധാത്മാവ് എന്ത് നിന്നോട് പറയുന്നുവോ നീ അത് പറയണം, പറയാതിരിക്കരുത്, ശക്തമായി പറയണം. അമ്മ ഡോക്ടർ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞത് മരിക്കില്ലെന്നാണ്. അമ്മ പറഞ്ഞു, ഞാൻ എൻ്റെ കുഞ്ഞിനെ കോട്ടയത്ത് കൊണ്ടുപോവുകയാണ്, സ്തോത്രം വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കി തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, കോട്ടയത്ത് ചെല്ലില്ല, അതിനിപ്പുറം മരിക്കുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് എന്നെ കാറിൽ എൻ്റെ അമ്മയുടെയും അച്ചാച്ചൻ്റെയും മടിയിലാണ് ഞാൻ കിടക്കുന്നത്. വളരെ സ്പീഡിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോൾ ചിങ്ങവനം കഴിഞ്ഞ് പള്ളം എന്ന് പറയുന്ന സ്ഥലമായപ്പോഴേക്കും ഞാൻ മരണവപ്രാളം എടുത്തു. എൻ്റെ ശരീരത്തു നിന്നും ബ്ലഡ് മുഴുവനും വാർന്നു പോയിരുന്നു. ഞാൻ കുറേ നേരം ആ റോഡിൽ കിടന്നിരുന്നു. കുറേ നേരം ഈ ആശുപത്രിയുടെ റൂമിൽ കിടന്നു. അങ്ങനെ ബ്ലഡ് മുഴുവനും വാർന്നു പോയി. ഞാൻ മരണവപ്രാളം എടുത്തപ്പോൾ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ദേഹത്ത് കൈവച്ച് ശക്തിയോടെ നിലവിളിച്ചവർ ആ നിലവിളി സ്വർഗം കേട്ടു. മരണത്തിലുള്ള നീക്കുപോക്ക് സ്വർഗം തന്നു. എന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഡോക്ടർ ഭാസ്കരൻ നോക്കിട്ട് പറഞ്ഞു, കിട്ടത്തില്ല, ഈ കുട്ടിയെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല, അവൻ്റെ തലയ്ക്ക് കേടുണ്ട്, അവൻ്റെ കണ്ണിന് കേടുണ്ട്, അവൻ്റെ ആ മിസ്തോത്രം ചെവിക്ക് കേടുണ്ട്, അവൻ്റെ വലതുവശം മുഴുവനും കയ്യെ കാലേ ആ വശം മുഴുവനും പോയിരിക്കുക, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല, ഈ കുഞ്ഞിനെക്കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ 3 ദിവസം കഴിഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞു എന്നെ ഐ സി യു വാർഡിലേക്ക് മാറ്റി. എൻ്റെ അച്ചാച്ചനും അമ്മയും ഐ സി യു വാർഡിൻ്റെ വാതിക്കൽ ഇരിക്കുക. അച്ചാച്ചൻ കരഞ്ഞ് തകർന്നു തളർന്നു. അമ്മ ചോദിച്ചു, അച്ചാച്ച കുഞ്ഞിനെ വണ്ടി ഇടിച്ചു,
ഇനിയിപ്പം കരഞ്ഞതുകൊണ്ടോ ഒരു അർത്ഥവുമില്ല. അടുത്ത നടപടി എന്താണോ അത് ചെയ്യുവാനായി നമ്മെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കണം. എൻ്റെ അച്ചാച്ചൻ പറഞ്ഞ മറുപടി ഇതാണ്, എടി കുഞ്ഞു മരിച്ചു പോയാൽ അവനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി അടക്കണമെങ്കിൽ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് രൂപ വേണം. എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം വായിക്കുന്നത്, വെള്ളത്തിലൂടെ കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയുകയില്ല, സമുദ്രം നിന്നെ മുക്കുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. വെള്ളത്തിൽ വീഴുന്ന മനുഷ്യൻ മരിക്കുന്നത് ശ്വാസം മുട്ടിയാണ്. ശ്വാസം മുട്ടിപ്പിക്കുന്ന പല വിഷയങ്ങളും നിനക്ക് വന്നേക്കാം, പക്ഷേ ശ്വാസം മുട്ടി മരിക്കുവാൻ ദൈവം സമ്മതിക്കുകയില്ല. തീച്ചുളയിൽ വീഴുന്ന തീ കൊണ്ട് മരിക്കുന്ന തീവെന്തു മരിക്കുന്നവർ അതിവേദനയോടാണ് മരിക്കുന്നത്, ഭയങ്കരമായ വേദനയോടാണ് മരിക്കുന്നത്. ആമി സ്തോത്രം. ആമി വേദനിപ്പിക്കുന്ന പലതും നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. ആമി കൂടെ നടന്നവർ കുതികാൽ ചവിട്ടിയേക്കാം, കൂത്തോളത്ത് കൈയിട്ടവർ ആമി നിൻ്റെ നേരെ നെഞ്ചിനു നേരെ കൈ ചൂണ്ടിയേക്കാം, ആമി നിനക്കെതിരായിട്ട് നിന്നേക്കാം. ഇന്ന് രാത്രി ഇന്ന് പകലും ഞാൻ പറയട്ടെ, ആരെല്ലാം എതിരായി മാറിയാലും വേദനിപ്പിക്കുന്ന എന്തു വിഷയം വന്നാലും വേദന സഹിച്ചവൻ കൂടെയുണ്ടെങ്കിൽ നീക്കുപോക്കു തരുവാൻ ദൈവം ശക്തനാ. ആ തീച്ചുളയുടെ നടുവിൽ നിന്നുകൊണ്ട് 5 പൈസ പോലും കയ്യിലില്ലായിരിക്കെ എൻ്റെ അമ്മ എൻ്റെ അച്ചാച്ചനോട് വിശ്വാസം പറഞ്ഞു, ഇല്ല നമ്മുടെ കുഞ്ഞും മരിച്ചു പോകില്ല, അവനെ ജീവനുള്ളവനായിട്ട് ദൈവം നമുക്ക് തരും, ആശുപത്രിയിൽ ഇറങ്ങുന്നിടം വരെയും സ്വർഗത്തിലെ ദൈവം നമുക്കായി കരുതുമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മ എന്തു പറഞ്ഞോ അതുപോലെ കർത്താവ് ചെയ്തെടുത്തു. നീണ്ട 17 ദിവസം ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടന്നു. 17-ാമത്തെ ദിവസം ഡോക്ടർ ഭാസ്കരൻ വന്നിട്ട് പറഞ്ഞു, കുട്ടി മരണം തരണം ചെയ്തു, പക്ഷേ അവൻ്റെ വലതുകാലിൻ്റെ മുട്ടിന് മുകളിൽ വരെ പഴുപ്പ് കയറി, പഴുത്തറ്റു, അതുകൊണ്ട് വലതുകാലിൻ്റെ മുട്ടിന് മുകളിൽ വെച്ച് കാല് മുറിച്ച് കളയണം എന്ന് ഡോക്ടർ പറഞ്ഞു. അച്ചാച്ചൻ വീട്ടിലായിരുന്നു, പെട്ടെന്ന് അച്ചാച്ചനെ വിളിച്ചു. അമ്മ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വന്നപ്പോൾ അമ്മ കാര്യങ്ങൾ പറഞ്ഞു. എന്ത് ചെയ്യണം ഒന്നും അറിയില്ല, വേദനിക്കുന്ന ശരീരവുമായി ഡോക്ടറെ കാണുവാൻ എൻ്റെ അച്ചാച്ചൻ പോകുന്നു. കൂലിവേലക്കാരൻ എൻ്റെ അച്ചാച്ചൻ ചെന്ന് ഡോക്ടറോട് എന്തു പറയാനാ, പറഞ്ഞാൽ ഇതായിരിക്കും പറയുന്നത്, എൻ്റെ മൂത്ത മോന എങ്ങനെയെങ്കിലും കാലു മുറിക്കാതെ നോക്കണേ എന്നേ പറയാൻ പറ്റൂ. അങ്ങനെ പറഞ്ഞാൽ ഒരു ഡോക്ടറും സമ്മതിക്കില്ല. അച്ചാച്ചൻ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ദൈവം അയച്ചിട്ട് 2 കർത്തൃദാസന്മാർ എന്നെ കാണുവാൻ അവിടെ വരുന്നു. ന്യൂ ഇന്ത്യ ദൈവസഭയുടെ സ്ഥാപക പ്രസിഡൻ്റ് വി എ തമ്പിച്ചാനും മറ്റൊരു ദൈവദാസനും കൂടിയാണ് വരുന്നത്. അമ്മ മാറി നിന്ന് കരയുകയാണ്. അമ്മയോട് ചോദിച്ചു, എന്തോ പറ്റി അമ്മമ്മേ, എന്താ കാര്യം എന്താ? ഡോക്ടർ പറഞ്ഞു. അമ്മ പറഞ്ഞു, ഇതുപോലെ ഡോക്ടർ വന്ന് പറഞ്ഞു പോയി കാലു മുറിക്കണം, അതുകൊണ്ട് ഡോക്ടറെ കാണുവാനായിട്ട് അച്ചാച്ചൻ അങ്ങോട്ട് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് തമ്പിച്ചായനും കൂടെയുള്ള ആ ദൈവദാസനും ഡോക്ടർ എടുക്ക വന്നു. എന്നിട്ട് ദൈവദാസൻ പറഞ്ഞു, ബാബുവിനെ കിട്ടുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചതല്ല, പക്ഷേ ദൈവം അവനെ ഞങ്ങൾക്ക് മടക്കി തന്നു. ദൈവം ആ തന്നതെങ്കിൽ ഒരു കാലുള്ളവനായിട്ടല്ല, 2 കാലുള്ളവനായിട്ട് തന്നെ അവനെ ഞങ്ങൾക്ക് ദൈവം തരും. അതുകൊണ്ട് ഒരു കാരണവശാലും കാലം മുറിക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. ഇന്ന് പകലിനെ കേൾക്കുന്നവരെ, നിനക്ക് ആളില്ലെങ്കിൽ, നിനക്ക് വിലയില്ലെങ്കിൽ, നിൻ്റെ വാക്കിന് വിലയില്ലെങ്കിൽ, വിലയുള്ളവനെ കൊണ്ട് നിനക്കു വേണ്ടി സംസാരിപ്പിക്കുന്നവനാ എൻ്റെ ദൈവം. തക്ക സമയത്ത് ദൈവം അയച്ചു. ഞാനത് പറയുമ്പോൾ മറ്റൊരു കാര്യം പറയാറുണ്ട്. ആമി സ്തോത്രം. ആമി ഹാമാൻ മോർത്തോക്കായ്ക്കെതിരായി കഴുകുമരം ഒരുക്കി, അതെല്ലാം ക്ലിയറാക്കി. ദിവസം ബൈബിളിൽ പറയുന്നില്ല, ഞാൻ പറയട്ടെ, തിങ്കളാഴ്ച അതിരാവിലെ അഹശ്വരോശ് രാജാവിൻ്റെ കൊട്ടാരവാതുക്കൽ ഹാമാൻ വന്നു നിൽക്കുമ്പോൾ ഞായറാഴ്ച രാത്രിയിൽ തൻ്റെ ഭക്തനു വേണ്ടി സ്വർഗം കൊട്ടാരത്തിലിറങ്ങി തൻ്റെ മകനെ വിടുവിച്ചതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. സ്തോത്രം. നീ കഴുകുമരം കണ്ട്, ശത്രു ഒരുക്കുന്ന പദ്ധതികൾ കണ്ട് നീ ഭയപ്പെടേണ്ട. നിനക്കു വേണ്ടി അല്ല, നമുക്കു വേണ്ടി തക്ക സമയത്ത് അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അമ്മീ സ്തോത്രം. അങ്ങനെ എൻ്റെ മകനെ സ്വന്തം അഭിപ്രായത്താൽ അവിടുന്ന് കൊണ്ടുപോകുന്നുവെന്ന് ആ ചാർട്ടിൽ
അച്ചാച്ചൻ എഴുതി വെച്ചിട്ട് എന്നെ തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. എൻ്റെ കാല് കംപ്ലീറ്റ് പഴുത്തറ്റു, എൻ്റെ കാലിൽ പുഴുക്കളെ കൊണ്ട് നിറഞ്ഞു. എങ്കിലും ദൈവത്തിൻ്റെ പദ്ധതി ആയിരുന്നതുകൊണ്ട് മുറിക്കാൻ ഇടയായില്ല. നീണ്ട ഒന്നൊന്നര വർഷത്തോളം സായിപ്പിൻ്റെ ആശുപത്രിയിൽ ഞാൻ അഡ്മിറ്റായിരുന്നു. എൻ്റെ കാലിൽ നിന്നും അനേക പുഴുവിനെ ഡോക്ടർ ഇടുക്കള എടുത്തു. കിടന്ന് 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 എൻ്റെ നടുവ് മൂന്നിടത്ത് പൊട്ടി. മഞ്ഞപ്പിത്തം വന്നു. സമയത്ത് മരിച്ചു പോകേണ്ടതായിരുന്നു. മഞ്ഞപ്പിത്തമാണെന്നുള്ളത് അറിയുന്നില്ല. എന്ത് കഴിച്ചാലും ഛർദ്ദിക്കും. വലിയതായിട്ട് ഛർദ്ദിച്ച് 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 ഒരു രാത്രിയിൽ വലിയതായിട്ട് കൂടി ഒരു വലിയ മരണതുല്യമായ അനുഭവത്തിലേക്ക് പോയി. എന്നും ഡോക്ടർ മരുന്ന് തരുന്നുണ്ട് ഛർദ്ദിൽ മാറാനായിട്ട്, പക്ഷെ നിൽക്കുന്നില്ല. പിറ്റേ ദിവസം രാവിലെ എൻ്റെ അമ്മ രണ്ട് താറാമുട്ട പുഴുങ്ങി കുരുമുളക് ഇടിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് എൻ്റെ അമ്മ കൈവച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ എന്ത് കഴിച്ചാലും കുഞ്ഞു ഛർദ്ദിക്കുക, എന്തവാണെന്നുള്ളത് ഞങ്ങൾക്കറിയത്തില്ല. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഈ പകൽ ഞാൻ ഈ മുട്ട പ്രാർത്ഥിച്ചു കൊടുക്കുകയാണ്. എന്താണെന്ന് ഞങ്ങൾ അറിയുന്നില്ല. നാളെ നേരം വിളിക്കുമ്പോൾ എന്താണെന്നുള്ളത് വെളിപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് എനിക്ക് ആ മുട്ട തന്നു. അന്ന് രാത്രി ആദ്യമായിട്ട് ഞാൻ ഛർദ്ദിച്ചില്ല. പിറ്റേ ദിവസം ഞാൻ കംപ്ലീറ്റും മഞ്ഞിച്ചു. ഡോക്ടർ ഇടുക്കള റൗണ്ട്സിന് വന്നപ്പോൾ സംശയം തോന്നി, ബ്ലഡ് പരിശോധിക്കാൻ കൊടുത്തു. റിസൾട്ട് വന്നത് മഞ്ഞപ്പിത്തം അങ്ങേയറ്റം കൂടി കിടക്കുകയാണ്. ഞാൻ എൻ്റെ വാക്ക് അവിടെ നിർത്തട്ടെ. ഈ സമയത്തൊന്നും ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. 18-ാമത്തെ വയസ്സിലാണ് ഞാൻ എനിക്ക് വണ്ടി ആക്സിഡൻറ് ഉണ്ടാകുന്നത്. വളരുന്ന പ്രായമായിരുന്നു. ഉപ്പൂറ്റിയുടെ ഭാഗമെല്ലാം വണ്ടി ഇടിച്ച് അന്നേരപ്പോളെ പറഞ്ഞു പോയിരുന്നു. അവിടെ വലിയൊരു മുറിവുണ്ടായിട്ട് ആ മുറിവ് കരിയാതിരുന്നു. ഒടുവിൽ എക്സ്റേ എടുത്തു നോക്കിയപ്പോൾ ഈ അസ്ഥി വളർന്ന് വെളിയിലോട്ട് വന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് ആ ഉപ്പൂറ്റിയുടെ ഭാഗം മൊത്തം ഒരു വലിയ മുറിവുണ്ടാക്കി. ആ അസ്ഥി വളരാത്ത നിലയിൽ മുറിച്ചു കളഞ്ഞു. ഒരു വലിയ മുറിവായിരുന്നു. ഏതാണ്ട് പകൽ മൊത്തം ഒരു വക്കറ്റ് മരുന്നിനകത്ത് ഈ കാല് ഇറക്കി വയ്ക്കും. കുറേ കഴിയുമ്പോൾ കാല് ഡ്രസ് ചെയ്ത് കിടക്കും. വീണ്ടും പിറ്റേ ദിവസം അതുപോലെ തന്നെ. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് അതിൻ്റെ അഹമൊക്കെ കരിയാറായപ്പോഴൊക്കെ ഒരു ഓപ്പറേഷൻ 1984 December 31 എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ഗ്ലൂക്കോസ്, മറ്റേ കയ്യിൽ ഈ ബ്ലഡ് എല്ലാം കുത്തി എന്നെ തിയേറ്ററിൽ കൊണ്ടുപോയി. ഗ്ലൂക്കോസ് വഴി ഇഞ്ചക്ഷൻ ചെയ്തു. ഞാൻ മയങ്ങി. ഡോക്ടർ ഇടുക്കള എന്നെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബോധം തെളിഞ്ഞു. കാരണം മരുന്ന് കഴിച്ച് 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 ഞാൻ ഓവറായി. എൻ്റെ ഈ രണ്ട് കയ്യിലും സൂചി കയറത്തില്ല. സൂചി വളഞ്ഞു പോവും. ഇപ്പോഴും സൂചി വളയും. കല്ലുപോലാണ്. എൻ്റെ നട്ടെല്ലിന് 9-10 ഇഞ്ചക്ഷൻ ഈ നട്ടെല്ലിന് ചെയ്തിട്ടുണ്ട്. എൻ്റെ രണ്ട് കാലിൻ്റെ തൊടയിൽ നിന്നാണ് ദശയും തൊലിയും ഒക്കെ ചെത്തി വെച്ചേക്കുന്നത്. അങ്ങനെ ഭയങ്കര എഫക്റ്റുള്ള മരുന്നാണ് 4 ഓരോ കൈ നിറച്ച് കഴിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ശരീരത്തെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 14 കുപ്പി ബ്ലഡ് എൻ്റെ ശരീരത്തിൽ കയറ്റിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഓപ്പറേഷൻ, ഒത്തിരി മരുന്ന് കഴിച്ച് കഴിച്ച് ഞാൻ ഓവറായിപ്പോയി. വൈകുന്നേരത്ത് ഞാൻ കിടക്കണമെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്യണമായിരുന്നു. ഇഞ്ചക്ഷൻ ചെയ്ത് ഞാൻ ഉറങ്ങത്തില്ലായിരുന്നു. ആയതിനാൽ ഈ മരുന്ന് കഴിച്ച് ഏക്കാതെ വന്നതുകൊണ്ടാണ് ഞാൻ അവിടെ ഉണർന്നത്. ഡോക്ടർ ഇടുക്കള പറഞ്ഞു, ഇഞ്ചക്ഷൻ ചെയ്യണ്ട, ഇനി അവനെ മയക്കാൻ പറ്റില്ല. ഇനി അവനെ മയക്കണമെങ്കിൽ ഇരട്ടി ഡോസ് മരുന്ന് കുത്തണം. അങ്ങനെ കുത്തി മയക്കിയാൽ തെളിയും എന്നുള്ളതിന് ഉറപ്പില്ലെന്ന് പറഞ്ഞു. ദൈവമക്കളെ, പച്ചയോടെ ആ മീൻസ് തിയേറ്ററിനകത്തുള്ള സിസ്റ്റർമാരും ഡോക്ടർമാരും അതിൻ്റെ അകത്ത് ജോലിക്കാരും എല്ലാം കൂടെ എന്നെ കൈക്കും കാലിലും എല്ലാം പിടിച്ച് അമക്കി വെച്ചോണ്ട് പച്ചയോട് വക്കി എല്ലാം ഓപ്പറേഷൻ ചെയ്തു. കുത്തി കെട്ടി കാലെല്ലാം ഡ്രസ് ചെയ്ത് ആമീ തിയേറ്ററിന് വെളിയിൽ കൊണ്ട കിടത്തി. ഞാൻ ആലറി കരഞ്ഞു. വണ്ടി ഇടിച്ചതിന് ശേഷം ഇതുപോലൊരു വേദന, വണ്ടി ഇടിച്ചപ്പോൾ പോലും അങ്ങനെ വേദന എനിക്കില്ലായിരുന്നു. കാരണം ബോധം കെട്ടുപോയി. ആമീ അതുപോലെ ഭയാനമായ വേദനയിലേക്ക് കർത്താവ് എന്നെ തള്ളിവിട്ടു. ഞാൻ തിയേറ്ററിൻ്റെ വാതിക്കൽ ഇങ്ങനെ കിടന്ന് കരഞ്ഞ് 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 ആമീ മണിക്കൂറോളം കരഞ്ഞ് ഞാൻ മയങ്ങിയപ്പോൾ ആ മയക്കത്തിൽ ദൈവം
എന്നെ കാണിച്ച ഒരു ദർശനമാണ് ഞാൻ ഈ കൃപയിൽ വരാൻ കാരണം. ഞാൻ കാണുകയാണ് കറുത്ത പാൻറ്റും വെള്ള ഷർട്ടും ഇതുപോലെ ഫുൾ ഇട്ട് ഇരുനിറമുള്ള വട്ടമുഖമുള്ള ഒരു ദൈവദാസൻ ബൈബിൾ നെഞ്ചിനോട് ചേർത്ത് പിടിച്ച് എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ബാബു ഇത് ദൈവത്തിൻ്റെ കരമാ, മനുഷ്യനെ കളിപ്പിക്കാം, ദൈവത്തെ കളിപ്പിച്ചുകൂടാ, എന്ന് നീ ദൈവകൃപയിൽ വരുമോ അന്നു വരെ ദൈവത്തിൻ്റെ കരം ഭാരമായിരിക്കും. നീ അനേക സ്ഥലങ്ങളിൽ പോയി സാക്ഷ്യം പറയേണ്ടവനാ, അനേകരെ തീച്ചുളിയിൽ നിന്ന് വിടുവിക്കേണ്ടുന്ന ഒരു കർത്തൃദാസനാ നീ. ഇതു ദൈവത്തിൻ്റെ കരമാ, ഇതു ദൈവത്തിൻ്റെ കരമാ. സ്തോത്രം. പെട്ടെന്ന് ആ ഫിലിം മാറി. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബോധം തെളിഞ്ഞു. ഞാൻ രണ്ട് കൈയും കൂപ്പി ദൈവസന്നിധി തീരുമാനമെടുത്തു. നീ ജീവിക്കുന്ന ദൈവമാണെങ്കിൽ എൻ്റെ വേദനയ്ക്ക് പൂർണ്ണമായ വിടുതൽ തന്നാൽ ഇന്നു മുതൽ ഞാൻ അങ്ങയുടെ മകനായി അങ്ങയുടെ ഹിതപ്രകാരം ജീവിച്ചു കൊള്ളാം എന്ന് 84 ഡിസംബർ 31 തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെ 3 തിയേറ്ററിൻ്റെ വാതിക്കൽ കിടന്നുകൊണ്ട് തീരുമാനമെടുത്തു. ദൈവമക്കളെ, അന്നു മാറിയ വേദന കൃപയാൽ പിന്നെ എനിക്ക് വന്നിട്ടില്ല. 10 ദിവസം കഴിഞ്ഞപ്പോൾ കക്ഷസേല എന്നെ ഡിസ്ചാർജ് ചെയ്തു. 85 മെയ് 24 ഉപവാസ പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ കടന്നുപോയി. അന്ന് പകല് രാത്രി ഞാൻ ഉപവസിച്ചു. തിരിച്ചു വീട്ടിൽ വന്നു. 25 ശനിയാഴ്ച ഞാൻ വീണ്ടും പോയി. അന്ന് രാത്രിയിൽ തൻ്റെ അഭിഷേകത്താൽ എന്നെ നിറച്ചു. അന്യഭാഷയിൽ ഞാൻ ദൈവത്തെ സ്തുതിച്ചു. ശക്തമായി ദൈവത്തെ ആരാധിപ്പാൻ അന്ന് രാത്രി ഇടയായി. 26 ഞായറാഴ്ച രാവിലെ ആരുടെയും സഹായമില്ലാതെ വടിയെടുക്കാതെ തനിയെ നടന്നു പോയി ഞാൻ സ്നാനപ്പെട്ടു. അന്ന് ഉപേക്ഷിച്ച കക്ഷസ് കൃപയാൽ ഇന്നു വരെ എടുപ്പാൻ ദൈവം സമ്മതിച്ചില്ല. അന്നു മുതൽ കർത്താവിനെ നടത്തി. അനേക സ്ഥലങ്ങളിൽ ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും പലയിടത്തും കടന്നു പോകാൻ കർത്താവ് ഭാഗ്യം തന്നു. ഞാൻ വിവാഹിതനാണ്. എനിക്ക് 2 മക്കൾ കർത്താവ് തന്നു. മൂത്ത മകൻ MBA ഒക്കെ പഠിച്ചു കഴിഞ്ഞു. 2 ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കൃപയാൽ ഞങ്ങളിപ്പോൾ തുമ്പമൺ ശാരോൺ ഫിലോഷിപ്പ് ചർച്ച് ശുശ്രൂഷ ചെയ്യുന്നു. ഇന്ന് പകല് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കർത്താവ് ഭാഗ്യം തന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. അവർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.